വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ഫിഷ് ഫെയർ, നിങ്ങളുടെ സ്വന്തം പഞ്ചമി. അപ്പോൾ നമ്മുടെ ഫിഷ് പോണ്ടിൻ്റെ റീമേക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ലോ കോസ്റ്റിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഏകദേശം ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇനി ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചെയ്യാനേ ഉണ്ടാവത്തുള്ളൂ. കാരണം എത്ര ഓടി പിടിപ്പിച്ചാലും നമുക്ക് ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ, നമ്മളീ പോണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ടേ ഒരു പെന്നി ബോട്ട് നമ്മൾ വാങ്ങിച്ചിരുന്നു. പക്ഷേ ഇത് നമ്മുടെ പോണ്ടിന് ഇച്ചിരി ഹൈറ്റ് കൂടുതലായതുകൊണ്ട് നമുക്കത് അതിന് ഉള്ളിലേക്ക് അല്ല സോറി ആഴം കൂടുതലായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതെടുത്ത് ഇങ്ങനെ പുറത്ത് വെച്ചേക്കുവാണ്. അതിനകത്ത് വെക്കാനുള്ള പരിപാടികളൊക്കെ നമുക്ക് നോക്കണം. വേണ്ട, നമ്മളിങ്ങനെ ഒരു സംഭവം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 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 കിണ്ടിയിൽ വെള്ളം വീഴുന്നൊരു പരിപാടി. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇവിടെ ഒരു ടയർ വെച്ചിട്ട് ടയറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വെള്ളം ഈ കിണ്ടിക്കകത്തോട്ട് വീണിട്ട് കിണ്ടിയുടെ ഈ വാല് വഴി വെള്ളത്തിലോട്ട് വീഴണം എന്നുള്ള ഒരു ഐഡിയയിൽ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതെന്തായാലും നടന്നില്ല. പക്ഷേ ഞാനിപ്പം വേണ്ട ഒരു ചെറിയ കമ്പി വളച്ചിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യണം, എനിക്കിതുവരെ ഒരു ഐഡിയയും കിട്ടിയില്ല ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനിയിപ്പോൾ കിണ്ടി ഞാൻ അവിടെ നിന്ന് എടുക്കുന്നില്ല, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ നമ്മൾ ചെയ്തത് ഈ സൈഡ് വഴിയെല്ലാം നമ്മൾ കരിങ്കല്ല് വെച്ചിട്ട് മറച്ചിട്ടുണ്ട്. കാരണം അതിനകത്തൊക്കെ നമ്മൾ മെറ്റൽ ബേബി മെറ്റലാണല്ലോ നിറച്ചേക്കുന്നത്. അപ്പം കരിങ്കല്ല് വെച്ചിട്ട് നിറച്ചു. പിന്നെ ഒന്ന് രണ്ട് കുട്ടി പ്ലാന്റ്സൊക്കെ വെറുതെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു മണി പ്ലാന്റ് അകത്തിരുന്ന് എടുത്ത് വെച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്ത് നമുക്ക് ചെറിയ കല്ലുകൾ നമുക്ക് വെച്ച് കൊടുത്തിട്ടത് സെറ്റാക്കി എടുക്കണം. എന്നാലല്ലേ ഒരു നാച്ചുറൽ ഫിനിഷ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ പമ്പ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ നമ്മുടെ ഒരു അനിയൻ കുട്ടൻ നമുക്ക് ഫിൽട്ടർ സെറ്റ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫിൽട്ടറിൻ്റെ പരിപാടി നമുക്ക് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ക്ലിയർ ആവത്തില്ല. അപ്പോൾ ഫിൽട്ടറിൻ്റെ പരിപാടി നമുക്ക് ചെയ്യണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളെ എടുത്ത് ഇട്ടിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. മെയിലുള്ളതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ വേസ്റ്റേജ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിർത്താനാണ് എൻ്റെ ഉദ്ദേശം. അത് നമ്മൾ അങ്ങനെ ചെയ്യും, അതങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ മറ്റേ ട്യൂബ് വന്നേക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒരു പരിപാടി ഞാൻ ചെയ്യും. പക്ഷേ ബ്ലാങ്ക് ആണ്, ഇപ്പോൾ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടാങ്കിൻ്റെ പരിപാടികൾ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫിഷ് പോണ്ട് ഇതുപോലെ ആയിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ ഒരു ഫിൽട്ടർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഇതാ നോക്കിക്കേ, അടുത്തെട്ട് വരെ കാണാം. വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ കിണ്ടി മാറ്റിയിട്ടില്ല, കിണ്ടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ വാലിലൂടെ വെള്ളം വരണം. ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പിന്നെ നമ്മളിവിടെ ചെയ്തത് ഇത് കണ്ട ഒരു ഓവർഫ്ലോ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഴയൊക്കെ പെയ്ത് വെള്ളം നിറഞ്ഞ് നമ്മുടെ മീനോ കുഞ്ഞുങ്ങളോ ഒന്നും വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഈ സംഭവം ഹെൽപ്പ് ചെയ്യും. വെള്ളം ഓവറായി കഴിഞ്ഞാൽ ഇതിലൂടെ എന്ത് ചെയ്യും, പുറത്തു പോകും. അതായത് ഇതാ ഈ പോർഷനിൽ കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അത് അങ്ങ് ഓവറായിട്ട് അതിലൂടെ അങ്ങ് പൊക്കോളും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫോണിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ്. ഫിൽട്ടർ സെറ്റ് ചെയ്തുകൊണ്ട് വെള്ളം ക്ലിയറായി. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അമ്മേൻ്റെ ഒരു ബക്കറ്റ് അടിച്ച് മാറ്റിയിട്ട് ഞാൻ ചെയ്ത്, അടിച്ച് മാറ്റിയില്ല കേട്ടോ, അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മ തന്നു. പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങളായിട്ടുണ്ട്, നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കണ്ട 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 ഓടി നടക്കണേ. ഹലോ. അപ്പോൾ നമ്മുടെ ഫിഷ് പോണ്ടിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ കുറച്ച് കാർപ്പിനെയൊക്കെ വാങ്ങി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു എന്താ പറയുക, ഫിഷ് ഓൺ ദ വേ ആണെന്ന്. പക്ഷെ ഓൺ ദ വേയിലെ സാധനം ഇനി എത്തിയില്ല. അവസരം നമ്മൾ പോയി എടുക്കേണ്ടി വന്നു. ഒരു 10-20 മുകളിൽ കാർപ്പിനെ നമ്മൾ വാങ്ങിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളാട്ടോ, കീരപ്പൊടി കുഞ്ഞുങ്ങളെ നമ്മൾ വാങ്ങിച്ച് നമ്മൾ പോണ്ടിലിട്ടു. അപ്പോൾ അതോടുകൂടി നമ്മുടെ പോണ്ടിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഫിഷിനെ വാങ്ങിക്കാൻ പോയതും എടുക്കാൻ പോയതും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ പോണ്ടിലേക്ക് ഇടുന്ന എനിക്ക് കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. കാരണം ഇരുട്ടി, ലൈറ്റ് പോയതിന് ശേഷമാണ് നമ്മൾ ഫിഷിനെ കൊണ്ട് വന്നതും. പിന്നെ അതിനെ പിറ്റേ ദിവസം രാവിലെ അവരെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൈറ്റിൽ തന്നെ അതിനെ എടുത്തിട്ടു വെള്ളത്തിൽ. പക്ഷേ നമ്മളുമായിട്ട് അങ്ങോട്ട് അത്ര അടുപ്പം അങ്ങോട്ട് വന്നിട്ടില്ല, കുഴപ്പമില്ല, തന്നെ അടുത്തോളും. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. Thank you.